അങ്ങനെ എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ പ്രതി പി പി ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഉത്തരവ് നാളെ വരാനിരിക്കെ വ്യാപകമായ പ്രതിഷേധമാണ് ഈ മണിക്കൂറുകളിലെല്ലാം അരങ്ങേറിയത്. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ശ്രാവൺ കൃഷ്ണ ചേരുകയാണ്. ശ്രാവൺ, ഏകദേശം 1.5 മണിക്കൂറിലധികം നീണ്ട പ്രതിഷേധവും സംഘർഷാവസ്ഥയുമായിരുന്നു അവിടെ, എന്തായിപ്പോൾ? പ്രജുല, എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് ഇന്ന് 14-ാം ദിവസം. സംഘർഷഭരിതമായിരുന്നു കണ്ണൂർ നഗരമാകെ. 1.5 മണിക്കൂറായി ഇവിടെ കണ്ണൂർ നഗരത്തിൽ ബി ജെ പിയുടെ പ്രതിഷേധമാണ് നടന്നത്. ബി ജെ പി പ്രവർത്തകരുടെ കമ്മീഷണർ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. പി പി ദിവ്യയെ ഇനിയും അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് കമ്മീഷണർ ഓഫീസിലേക്ക് ബി ജെ പിയുടെ മാർച്ച് ഉണ്ടായിരുന്നത്. അത് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിരുന്നു. പക്ഷേ പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചു. പിന്നീട് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയില്ല. അതിനുശേഷം ഈ മാർച്ചിൽ നേതാക്കൾ സംസാരിച്ചതിന് ശേഷം വീണ്ടും പ്രതിഷേധമുണ്ടായി. ബാരിക്കേഡ് എടുത്തു മറിച്ചിടാനുള്ള ശ്രമമുണ്ടായി. പിന്നീട് പ്രവർത്തകർ പിരിഞ്ഞുപോയി. അവിടെ പ്രധാന ജംഗ്ഷൻ, ഈ ജില്ലാ പഞ്ചായത്തിനും ടൗൺ സ്റ്റേഷനും തൊട്ടടുത്തുള്ള പ്രധാന ജംഗ്ഷൻ ഉപരോധിക്കുകയായിരുന്നു. ഉപരോധിച്ച നേതാക്കളെ, പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. റോഡിൽ നിന്നും അറസ്റ്റിന് വഴങ്ങാതെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി. ഒടുവിൽ ബലം പ്രയോഗിച്ചാണ് പോലീസ് വാഹനത്തിലേക്ക് അവരെ കയറ്റിയത്. പ്രകാശ് ബാബുവിനെ കയറ്റിയ വാഹനത്തിന്റെ താക്കോൽ ഒരു ബി ജെ പി പ്രവർത്തകൻ ഊരിക്കൊണ്ടുപോയി. പിന്നീട് പോലീസ് വാഹനം മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല. മുന്നോട്ട് എടുത്ത സമയത്ത് താക്കോൽ പിന്നീട് പോലീസ് സംഘടിപ്പിച്ച് മുന്നോട്ട് നീങ്ങിയ സമയത്തും അതിന് മുന്നിലും പ്രവർത്തകർ കിടന്ന് പ്രതിഷേധിച്ചു. ഈ വാഹനം മുന്നോട്ടെടുക്കാൻ സമ്മതിച്ചില്ല. ഒടുവിൽ ഈ പ്രവർത്തകരെ, ഈ നേതാക്കളെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ആ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് പ്രതിഷേധം പിന്നീട് നീണ്ടു. അവിടെ മുദ്രാവാക്യം വിളികളുമായി ഇതിന് മുന്നിൽ ഉപരോധിച്ചു. പിന്നീട് നേതാക്കളെ വിട്ടയച്ചതിന് ശേഷമാണ് ഈ പ്രവർത്തകർ ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത്. നേരത്തെ ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ, ഇത് ബി ജെ പി മാർച്ചിന് തൊട്ടുമുമ്പ് ജില്ലാ പഞ്ചായത്തിലായിരുന്നു പ്രതിഷേധം പി പി ദിവ്യക്കെതിരെ. അവിടെ ജില്ലാ പഞ്ചായത്ത് യോഗം പി പി ദിവ്യ രാജിവെച്ചതിന് ശേഷമുള്ള ആദ്യ യോഗമാണ് നടന്നത്. അതിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി പ്രതിപക്ഷം പി പി ദിവ്യ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രമേയം പാസാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എന്നാൽ ഈ യോഗത്തിന്റെ അധ്യക്ഷനായ വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അത് അനുവദിച്ചില്ല. 7 ദിവസം മുമ്പ് നോട്ടീസ് നൽകിയാൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാനാവുമെന്ന് അറിയിച്ചു. ഒടുവിൽ പ്രതിപക്ഷത്തിന്റെ 7 അംഗങ്ങളാണുള്ളത്. അവർ ചേംബറിന് മുന്നിൽ, അതായത് അധ്യക്ഷന്റെ കസേരയ്ക്ക് മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. പിന്നീട് നടപടികളിലേക്ക് കടക്കാനാകാതെ ഈ യോഗം പിരിയുകയാണ് ചെയ്തത്. പി പി ദിവ്യ ഇതുവരെ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയിട്ടില്ല. അവരുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ നാളെ ഉത്തരവാണ്. ജില്ലാ പഞ്ചായത്ത് അംഗമായി ഇപ്പോഴും അവർ തുടരുന്നുണ്ട്. പക്ഷേ ഈ ജില്ലാ പഞ്ചായത്തിലേക്ക് അവരുടെ രാജിക്ക് ശേഷമുള്ള ആദ്യ യോഗത്തിലേക്ക് ഇന്ന് പി പി ദിവ്യ എത്തിയതുമില്ല. പ്രജല, ശ്രാവൺ ഈ പറഞ്ഞതുപോലെ തന്നെ വിധി വരുന്നതുവരെ, മുൻകൂർ ജാമ്യ ഹർജിയിൽ ഒരു ഉത്തരവുണ്ടാകുന്നതുവരെ ദിവ്യയ്ക്ക് സാവകാശം, അതുതന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രതിഷേധങ്ങൾക്കിടയിലും മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ? അതെ പ്രജുല, ഒരു അറസ്റ്റിലേക്ക്, ദിവ്യക്കെതിരെ നടപടിയിലേക്ക് പോലീസ് ഇല്ല. അത് പോലീസ് തന്നെ വ്യക്തമാക്കുന്നു. അതായത് നാളെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഉത്തരവ് വരികയാണ്. അത് വന്നു കഴിഞ്ഞാൽ മാത്രം നടപടി. ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ ദിവ്യയ്ക്ക് സ്വാഭാവികമായും ഹൈക്കോടതിയിലേക്ക് പോകാം. അറസ്റ്റ്, ഈ ജാമ്യ ഹർജിയിൽ ഉത്തരവ് വരും വരെ അറസ്റ്റ് പാടില്ല എന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടാം. ഇനി സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചാൽ തന്നെ അവർ ഈ കണ്ണൂരിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കേസുള്ളത്. അവിടെ ഹാജരാകാനാണ് സാധ്യതയുള്ളത്. പോലീസിനെ അവർ അറസ്റ്റ് ചെയ്ത് അവിടെ ഹാജരാക്കുകയും ചെയ്യാം. ഈ എല്ലാ സാധ്യതകളുമുണ്ട്. ഇനി ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അറസ്റ്റ് അവർക്ക് നീങ്ങിക്കിട്ടും. മാത്രമല്ല അവർക്ക് ഈ കോടതി പറയുന്ന വ്യവസ്ഥകൾക്കനുസരിച്ച് ചോദ്യം ചെയ്യലിന് ഹാജരായാൽ മതിയാകും. അപ്പോൾ അങ്ങനെയാണ് സാധ്യതകളുള്ളത്. പക്ഷേ ഏതായാലും നാളെ ഈ ഉത്തരവ് വരാനിരിക്കുകയാണ്. ഇതുവരെ ഈ ദിവസം വരെ അവരെ പ്രതി ചേർത്തിട്ട് തന്നെ 12 ദിവസമാകുന്നു. ഇതുവരെ പോലീസ് അവരെ ചോദ്യം ചെയ്യാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ തയ്യാറായിട്ടില്ല. അപ്പോൾ നാളെ കൂടി പോലീസ് കാത്തിരിക്കുന്നു, അവരെ തൊടാതിരിക്കുന്നു. നാളെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഉത്തരവ്, 11 മണിക്ക് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ. ദിവ്യയ്ക്ക് ഈ കേസിൽ നിർണായകം. പ്രജ്വല, ശരി. ശ്രാവൺ കൃഷ്ണയാണ് കണ്ണൂരിൽ നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു. ബി ജെ പി പ്രവർത്തകർ പിരിഞ്ഞു പോയിരിക്കുകയാണ്.